हेलो डियर स्टूडेंट्स वेलकम टू अवर മലയാളം ഓൺലൈൻ ക്ലാസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നമ്മുടെ ആദ്യത്തെ പാഠഭാഗം പരിചയപ്പെട്ടു അതിലെ വർക്കുകൾ ഒക്കെ ചെയ്തു വരുന്നുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പുതിയ പാഠഭാഗം പരിചയപ്പെടാം പ്രകൃതി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പ്രകൃതി പ്രകൃതിയിലെ മരങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അങ്ങനെ പ്രകൃതിയാണ് നമുക്ക് എല്ലാം തരുന്നത് ആ പ്രകൃതിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച് അവിടുത്തെ മരങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ഒരു കൂട്ടം സ്ത്രീകളുടെ കഥയാണ് നമ്മൾ ഇന്ന് ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത് ത്യാഗത്തിന്റെ കഥ എന്താണ് പാഠഭാഗത്തിന്റെ പേര് ത്യാഗത്തിന്റെ കഥ ത്യാഗം എന്ന് വെച്ചാൽ എന്താണ് ത്യാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ത്യാഗം എന്നുള്ള വേർഡ് മുന്നേ വാക്ക് കേട്ടിട്ടുണ്ടോ ത്യാഗം എന്ന് വെച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക അതാണ് ത്യാഗം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വസ്തുവായാലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായാലോ നമുക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളായാലോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വേണ്ട നമുക്ക് വേണ്ട അവരെ എടുത്തോട്ടെ എന്നുള്ളതിൽ അതിൽ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അതെന്താവും ത്യാഗമാവും അതിനെയാണ് ത്യാഗം എന്ന് പറയാം അങ്ങനെ ത്യാഗം ചെയ്ത കുറച്ച് സ്ത്രീകളുടെ കഥയാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ത്യാഗത്തിന്റെ കഥ രാജസ്ഥാനിലെ ഗേജ് ദാലി ഒരു വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമായിരുന്നു രാജസ്ഥാനിലെ ഗേജ് ദാലി എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഈ കഥ നടക്കുന്നത് നമ്മുടെ ത്യാഗത്തിന്റെ കഥ നടക്കുന്നത് എവിടെയാണ് ഗേജ് ദാലി രാജസ്ഥാനിലെ ഗേജ് ദാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടുത്തെ ജനത അവിടുത്തെ ആളുകള് പ്രകൃതിയെയും മണ്ണിനെയും ഒക്കെ വളരെ അധികം സ്നേഹിച്ച് ജീവിച്ചു പോന്നിരുന്ന ഗ്രാമീണർ ആയിരുന്നു മരുഭൂമിയില് ചൂടിലും അവിടെ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും അപ്പോ അവിടുത്തെ ചൂടിലും ഒക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മരങ്ങളെ ഒക്കെ അധികം സ്നേഹിച്ച് അവരെ പരിപാലിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് അങ്ങനെ അപ്പോഴാണ് അവിടെ ഒരു വാർത്ത വരുന്നത് എന്തായിരുന്നു ആ വാർത്ത ജോധ്പൂർ രാജാവിന് കൊട്ടാരം പണി നടക്കുന്നുണ്ട് അവിടുത്തെ രാജാവിന് കൊട്ടാരം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ കുമ്മായം ഉണ്ടാക്കാൻ കൊട്ടാരം പണിക്കുള്ള കുമ്മായം ഉണ്ടാക്കാൻ എന്ത് വേണം വിറക് വേണം വിറകിനായിട്ട് രാജഭടന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ഗേജ് ദാലി ഗ്രാമത്തിലെ മരങ്ങളായിരുന്നു അവിടുത്തെ മരങ്ങൾ മുറിച്ചിട്ട് വിറക് ആക്കിയിട്ട് അതുകൊണ്ട് കുമ്മായം ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അവർ തീരുമാനിച്ചത് അപ്പൊ രാജഭടന്മാര് ഗേജ് ദാലിയിലെ ഗ്രാമത്തിലെ മരങ്ങളായിരുന്നു വിറകിനായിട്ട് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് അത് കേട്ടപ്പോ എന്താണ് ആ വാർത്ത കേട്ടപ്പോ ഗ്രാമത്തിലെ ആളുകളെല്ലാം എന്തായി വളരെ അധികം ദുഃഖിതരായി കാരണം എന്താ അവർക്ക് അവരുടെ പ്രകൃതിയും അവിടുത്തെ മരങ്ങളും ഒക്കെ വളരെ അധികം ഇഷ്ടമാണ് അപ്പൊ മരങ്ങൾ മുറിക്കുന്നതൊന്നും അവർക്ക് സഹിക്കാനാവില്ല അങ്ങനെ അവർക്ക് വളരെ ദുഃഖത്തിലായി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് എതിർക്കാനും പറ്റില്ല കാരണം എന്താ രാജകൽപ്പനയാണ് രാജാവ് കൽപ്പിച്ചതാണ് രാജാവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ എന്താവും തല വെട്ടും അവരെ ജീവൻ തന്നെ നഷ്ടപ്പെടും അങ്ങനെ രാജഭടന്മാര് ഇങ്ങനെ വിറകിനായിട്ട് വരികയാണ് വിറക് ശേഖരിക്കാനായിട്ട് മരങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് പക്ഷെ എന്തും ചെയ്തിട്ടും നമ്മുടെ മരങ്ങൾ സംരക്ഷിക്കണമെന്ന് ഗ്രാമമുത്തശ്ശി അമൃതാദേവി അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശിയുണ്ട് ആ ഗ്രാമമുത്തശ്ശി അമൃതാദേവി തീരുമാനിക്കുകയാണ് അങ്ങനെ രാജഭടന്മാര് വരികയാണ് മരങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് അവര് ഗ്രാമത്തിലേക്ക് വന്നപ്പോ ഗ്രാമം മുത്തശ്ശിയായിട്ടുള്ള അമൃതാദേവി എന്ത് ചെയ്തു അവര് മരം മുറിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ വേഗം ചെന്ന് ആ മരത്തിന്റെ മേലെ കെട്ടിപ്പിടിച്ചു നിന്നു രാജകിങ്കരന്മാര് ഒരുപാട് പറഞ്ഞു എന്ത് മാറി നിൽക്കാൻ പറഞ്ഞു പക്ഷെ അമൃതാദേവി കേട്ടില്ല അങ്ങനെ രാജഭടന്മാർ എന്ത് ചെയ്തു മരം വെട്ടി അവരെ മഴ ഉപയോഗിച്ച് മരങ്ങള് വെട്ടിയപ്പോ ഗ്രാമമുത്തശ്ശീനും കൂടെ അവർ വെട്ടി ഗ്രാമമുത്തശ്ശിയുടെ ശരീരവും മുറിഞ്ഞു വീണു മരത്തോടൊപ്പം ഗ്രാമമുത്തശ്ശിയെ അവര് വെട്ടിയിട്ട് ഗ്രാമമുത്തശ്ശിയുടെ ശരീരവും മുറിഞ്ഞു വീണു എന്നാണ് പറയുന്നത് അങ്ങനെ
ഇത് കേട്ടപ്പോ അവിടുത്തെ ഗ്രാമവാസികൾ മറ്റ് ഗ്രാമവാസികളൊക്കെ ആകെ ഞെട്ടിപ്പോയി. അവര് ആകെ ഗ്രാമവാസികൾ നടുങ്ങിപ്പോയി. എന്തുകൊണ്ടാണ്? ഗ്രാമമുത്തശ്ശിയും മരിച്ചു, മരങ്ങൾ വെട്ടുന്നുണ്ട്. ഒപ്പം അവര് ഗ്രാമമുത്തശ്ശിയും വെട്ടി വീഴ്ത്തി, ഗ്രാമമുത്തശ്ശിയും മരിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, അവര് ഓരോ സ്ത്രീകളും അവർക്ക് എന്താ പറയാ, മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞപ്പോ അവർക്ക് ആകെ വിഷമായി. അങ്ങനെ ഓരോ സ്ത്രീകളും എന്ത് ചെയ്തു, ഒരു കൂട്ടം സ്ത്രീകള് അവിടെയുള്ള ഓരോ മരവും കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങി. മരങ്ങൾ വെട്ടാൻ പാടില്ല എന്നതുകൊണ്ട് തങ്ങളുടെ ജീവൻ കൊടുത്തും, ഗ്രാമത്തശ്ശി ചെയ്തതുപോലെ ജീവൻ കൊടുത്തും മരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു, അവർ ഓരോ മരത്തെയും പോയി കെട്ടിപ്പിടിച്ച് നിന്നു. അങ്ങനെ രാജകിങ്കരന്മാര് അപ്പോ എന്ത് പറഞ്ഞു, മാറി നിൽക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ സ്ത്രീകൾ ആരും മാറിയില്ല. അപ്പൊ രാജകിങ്കരന്മാർക്കും വാശിയായി. അവരെന്ത് ചെയ്തു, അവര് മരങ്ങള് വെട്ടാൻ തുടങ്ങി. വെട്ടുന്നതിന്റെ കൂട്ടത്തില് സ്ത്രീകളെയും അവര് വെട്ടിമുറിച്ചു. അങ്ങനെ 363 സ്ത്രീകളാണ് മരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചത്. പക്ഷേ ഈ വാർത്ത അറിഞ്ഞപ്പോ അവര് രാജകിങ്കരന്മാരുടെ ഈ ക്രൂരത, മരങ്ങൾ വെട്ടുന്നതോടൊപ്പം അവരെന്ത് ചെയ്തു, സ്ത്രീകളെയും വെട്ടി വീഴ്ത്തി അല്ലെ. അപ്പോ ആ വാർത്ത അറിഞ്ഞപ്പോ രാജാവിന് ആകെ വിഷമായി. ആ രാജാവിന് ആകെ സങ്കടപ്പെട്ട് രാജാവ് എന്ത് ചെയ്തു, മരങ്ങൾ മുറിക്കുന്നത് നിരോധിച്ചു. ഗ്രാമങ്ങളിൽ നിന്നും മരങ്ങൾ മുറിക്കുന്നത് രാജാവ് നിരോധിച്ചു. ഇതാണ് ത്യാഗത്തിന്റെ കഥ. മരങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത സ്ത്രീകളുടെ കഥ. എന്തിനാണ് ഗ്രാമവാസികൾ എല്ലാവരും ദുഃഖത്തിലായത്? രാജാവിന്റെ, ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരം പണിക്ക് വേണ്ട വിറകുകൾ അവരെവിടുന്നാണ്, ഗ്രാമത്തിലെ മരങ്ങൾ മുറിച്ചിട്ടാണ് അവര് വിറകിനായിട്ട് വരുന്നത്. അപ്പൊ രാജഭടന്മാര് മരങ്ങൾ, തങ്ങളുടെ ഗ്രാമത്തിലെ മരങ്ങൾ മുറിക്കാൻ വരുന്നു എന്ന വാർത്ത കേട്ടതുകൊണ്ടാണ് അവിടുത്തെ ഗ്രാമവാസികള്, അവിടുത്തെ ഗ്രാമീണര് ദുഃഖത്തിലായത്. അങ്ങനെ രാജകിങ്കരന്മാര് വന്നപ്പോ ഈ സ്ത്രീകൾ എന്താ ചെയ്തത്, അവരെന്താ ചെയ്തത് മരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഓരോ മരവും ചെന്നിട്ട് സ്ത്രീകള് ഓരോ മരവും ചെന്ന് കെട്ടിപ്പിടിച്ച് നിന്നു അല്ലെ. മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിന്നു. ഇതാണ് ത്യാഗത്തിന്റെ, നമ്മുടെ ത്യാഗത്തിന്റെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ത്യാഗത്തിന്റെ കഥ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ കുറച്ച് വാക്കുകള് പരിചയപ്പെടാം. ആദ്യത്തെ വാക്ക് പ്രകൃതി സുന്ദരം. എന്താണ് പ്രകൃതി സുന്ദരം? പ്രകൃതി സുന്ദരം ഒന്നാമത്തെ വാക്കാണ് പ്രകൃതി സുന്ദരം. രണ്ടാമത്തെ വാക്ക് ഗ്രാമീണർ. എന്താണ് ഗ്രാമീണർ? രണ്ടാമത്തെ വാക്കാണ് ഗ്രാമീണർ. മൂന്നാമത്തെ വാക്ക് ദുഃഖം. എന്താണ് മൂന്നാമത്തെ വാക്ക്? ദുഃഖം. നാലാമത്തെ വാക്ക് കാഠിന്യം. കാഠിന്യം നാലാമത്തെ വാക്ക് കാഠിന്യം. അഞ്ചാമത്തെ വാക്ക് ക്രൂരത. അഞ്ചാമത്തെ വാക്ക് എന്താണ്? ക്രൂരത. ആറാമത്തെ വാക്ക് രാജകിങ്കരന്മാർ. രാജകിങ്കരന്മാർ എന്ന് പറഞ്ഞാല് രാജഭടന്മാർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, രാജകിങ്കരന്മാർ. ഏഴാമത്തെ വാക്ക് ജീവൻ. ഏഴാമത്തെ വാക്ക് എന്താണ്? ജീവൻ. എട്ടാമത്തെ വാക്ക് ബലി കഴിക്കുക. എട്ടാമത്തെ വാക്ക് ബലി കഴിക്കുക. ഇത്രയാണ് ഇതില് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് പുതിയ വേർഡ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേർഡ്സ് എല്ലാം തന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. നോട്ട്ബുക്ക് അല്ല, ടെക്സ്റ്റ് പാഠഭാഗം നന്നായിട്ട് വായിക്കാം. വേർഡ്സ് എഴുതിയെടുത്തിട്ട് പാഠഭാഗം നന്നായിട്ട് വായിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹാവ് എ നൈസ് ഡേ.